പലതിൽ ഒന്നല്ല ഉള്ളവയിൽ ഒന്നാമതാവാൻ മിയോ ബേക്സ് കഴിഞ്ഞ 7 വർഷങ്ങളായി എടപ്പാളിലെ രുചിഭേദങ്ങളിലെ ആസ്വാദ്യ കൂട്ടുമായി ജനഹൃദയം കീഴടക്കിയ മിയോ ബേക്സ് ഇനി ചങ്ങരംകുളത്തെ നന്മ മനസ്സുകളിലേക്കും 4 മിനിറ്റ് കൊണ്ട് 7 വയസ്സുകാരനായ സച്ചിൻ മാധവിന്റെ നാവിൽ നിന്നും വരുന്നത് ഒരു വർഷത്തെ 82 വിശേഷ ദിവസങ്ങളും തീയതികളുമാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സച്ചിൻ മാധവിനെ ടർബോലാക്സ് പെയിന്റ് കമ്പനി വീട്ടിലെത്തി അനുമോദിച്ചു. ജനുവരി 4 വെള്ള ബ്രെയിലി ഡേ, ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്, ജനുവരി 10 വെള്ള ഹിന്ദി ഡേ, ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ, ജനുവരി 15 ആർമി ഡേ, ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ, നാഷണൽ ഹോട്ടൽസ് ഡേ. അമ്മ നീതു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ശ്രദ്ധിച്ചാണ് സച്ചിൻ മാധവ് എന്ന 7 വയസ്സുകാരൻ അറിവിൻ്റെ ഓർമ്മച്ചിപ്പുകൾ തുറന്നു തുടങ്ങിയത്. ചെറുപ്പം മുതൽ തൻ്റെ നിറങ്ങൾ ഓർഡർ തെറ്റാതെ സൂക്ഷിച്ചു വെക്കാനും പുതിയ അറിവുകൾ സ്വായത്തമാക്കാനും സച്ചിൻ ഉത്സാഹം കാണിച്ചിരുന്നു. സച്ചിൻ്റെ കഴിവുകൾ ശ്രദ്ധയിൽപ്പെട്ട അമ്മ കൂടുതൽ വിശേഷ ദിവസങ്ങളും തീയതികളും സച്ചിന് എഴുതി നൽകി. എന്നാൽ സച്ചിൻ ആഴ്ചകൾ കൊണ്ട് ഇത് സ്വായത്തമാക്കി. അമ്മയ്ക്ക് വരുന്ന തെറ്റുകൾ പോലും സച്ചിൻ തിരുത്തി നൽകാൻ തുടങ്ങി. ജനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ, ജനുവരി 4 വേൾഡ് ബ്രെയിലി ഡേ, ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്, ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ, ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ, ജനുവരി 15 ആർമി ഡേ, ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ, നാഷണൽ വോട്ടേഴ്സ് ഡേ, ജനുവരി 26 റിപ്പബ്ലിക് ഡേ, ജനുവരി 30 മാർട്ടിയേഴ്സ് ഡേ, ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ, ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. സച്ചിൻ മാധവിൻ്റെ കഴിവുകൾ അറിഞ്ഞ സ്കൂൾ അധ്യാപകരാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി ശ്രമിച്ചത്. മോനെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വലിയ വാശിക്കാരനൊന്നല്ല, അതുപോലെ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അതുപോലെ അനുസരിക്കുന്ന ഒരു സ്വഭാവം നന്നായിട്ടുണ്ട്. പിന്നെ ഈ കൊറോണ കാലത്തിലാണ് അവർ ഈ ഒരു ജി കെ പഠിക്കുക എന്നുള്ള ആ ഒരു മേഖലയ്ക്ക് എത്തുന്നത്, ഈ ഒരു കൊറോണ ലോക്ക്ഡൗൺ കാലത്താണ്, സ്കൂളില്ലാത്ത ഈ ഒരു സമയത്താണ്. മറ്റേ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഒരു 3-3.5 വയസ്സിൽ തന്നെ അവൻ അവൻ്റെ കളേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന, എപ്പോഴും അത് ആ ഓർഡറിൽ മാത്രമേ വെക്കുള്ളൂ. അവൻ ആ ഓർഡർ കറക്റ്റായിട്ട് അറിയാം. അവനൊരു കണക്കിംഗ് കളേഴ്സ് ഉണ്ടായിരുന്നു, 48 കളേഴ്സ് ഉള്ളു, അത് ആ ഓർഡറിൽ മാത്രമേ ആൾ വെക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു മെമ്മറി പവർ ഉണ്ടെന്ന് അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ ഞാൻ പി എസ് സിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ വന്നിരുന്നു, എനിക്ക് ചില ഇത് വരുമ്പോൾ അങ്ങനെ ഉത്തരങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്ത് നോക്കിയപ്പോൾ ആള് അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രസത്തിന് ഞാൻ അതിനവൻ്റെ ടീച്ചേഴ്സൊക്കെ അത് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കും ഭയങ്കര അത് ഒരു ക്രേസ് പോലെയായി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സച്ചിൻ മാധവനെ ടർബോലെക്സ് പെയിൻറ് കമ്പനി വീട്ടിലെത്തി അനുമോദിച്ചു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ രഘു കുട്ടത്ത് ബുധനാഴ്ച സച്ചിൻ മാധവിൻ്റെ വീട്ടിലെത്തി കമ്പനിയുടെ ഉപഹാരം സമ്മാനിച്ചു. പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് കമ്പനി ഏർപ്പെടുത്തിയ ടർബോലെക്സ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും സച്ചിൻ മാധവന് സ്കോളർഷിപ്പ് തുക നൽകി രഘു കുട്ടത്ത് നിർവഹിച്ചു. ഇന്ന് ഞങ്ങൾ ഓൾ കേരള കഴിഞ്ഞു, ഓൾ ഇന്ത്യ ലെവലും കഴിഞ്ഞു. ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ടർബോലെക്സ് പെയിൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ, കുറേ സാമൂഹിക പ്രവർത്തനങ്ങൾ കുറേ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ കണ്ടുവച്ചിട്ട് അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഇനിയും കൂടുതൽ പ്രതിഭാശാലികളായ ആളുകൾ മുന്നോട്ട് വരാനുള്ള കുട്ടികൾക്കും സഹായങ്ങളും മറ്റുള്ള അവർക്ക് പ്രോത്സാഹനം ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് ടർബോലെക്സ് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 82 വിശേഷ ദിവസങ്ങൾ, ഒരു വർഷത്തെ 82 വിശേഷ ദിവസങ്ങൾ വെറും 4 മിനിറ്റിൽ പറയുന്ന പ്രതിഭാശാലിയായ നമ്മുടെ സച്ചിൻ മാധവന് ഞങ്ങളൊരു സ്നേഹോപഹാരം നൽകി ഫസ്റ്റിൽ ഇതിൻ്റെ ഞങ്ങളുടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടർബോലെക്സ് പെയിൻസിൻ്റെ ആദ്യത്തെ പദ്ധതി. വിവിധ മേഖലകളിൽ അസാമാന്യ പാഠവം തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5 വർഷത്തേക്കാണ് കമ്പനി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തവനൂർ മധുരശ്ശേരി ചീരങ്കുഴി സോപാനത്തിൽ പ്രശാന്തിൻ്റെയും നീതുവിൻ്റെയും മകനാണ് സച്ചിൻ മാധവ്. പോട്ടൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സച്ചിൻ മാധവ്. NCV ന്യൂസ്, എടപ്പാൾ.